അഡ്വക്കേറ്റ് പി രാഘവൻ നായർ അനുസ്മരണ സമ്മേളനം വടകര കൊപ്ര ഭവനിൽ നടന്നു. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിലും ശ്രദ്ധേയനായി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ്, എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യനായി വ്യക്തിത്വം, സ്നേഹത്തിൻ്റെ സൗമ്യസത്തിൻ്റെ അങ്ങനെയുള്ള മാനുഷികതയുടെ ഒരുപാട് സദ്ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹനീയമായ വ്യക്തിത്വം, ഒരു കുറ്റം പറയാനും ആക്ഷേപിക്കാൻ കഴിയാത്ത വിധമുള്ള ബലിഷ്ഠമായ വ്യക്തിത്വം, ഇതെല്ലാം ഉള്ളതാണ് രാഘവൻ. ഞർവിക്കുന്നു, പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി അദ്ദേഹത്തിൻ്റെ പേരെഴുതി കൊടുക്കേണ്ട അവസരം ഈ എളിയവനായി എനിക്കാനുണ്ടായി. അദ്ദേഹത്തെ അറിയിച്ചു, ആലോചിച്ചു, ഞാനോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ ചുമതല ഏറ്റതിന് ശേഷം ആ ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിക്കുന്നത് വരെ പബ്ലിക് സർവീസ് കമ്മീഷന് ഒരു മുതൽക്കൂട്ടായി, മാതൃകയായി, അഭിമാനമായി പ്രവർത്തിച്ച ഒരു അംഗമായിരുന്നു നമ്മൾ രാഘവൻ നായർ. ഒരു ആക്ഷേപത്തിനും അസൗകര്യത്തിനും ഒന്നും ഇടം കൊടുക്കാതെ സംശുദ്ധമായ പൊതുജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ സ്വീകരിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ പബ്ലിക് സർവീസ് അംഗത്വം അത് അന്യൂനമാക്കി കൃതകൃത്യം അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ നേതാവ് ഇതായിരുന്നു രാഘവൻ. അനുസ്മരണ സമിതി ചെയർമാൻ കെ വി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ബാബു ഗോപിനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് വി ഗോപാലൻ, കോർപ്പറേഷൻ കൗൺസിലർ പി മുഹസിന, വി പി സുരേന്ദ്രൻ, ബാബു പറമ്പത്ത്, മോഹനൻ കുനിയിൽ, കെ കെ കണ്ണൻ, തയ്യുള്ളതിൽ രാജൻ, ടി രാധാകൃഷ്ണൻ, കെ പി ദിലീപ്, പി സോമശേഖരൻ, വടകര രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. രാവിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രസംഗ മത്സരം തയ്യുള്ളതിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെ കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഡി ഡി ടി ശ്രീധരൻ, വി രഞ്ജിത്ത്, കോമത് രാജൻ എന്നിവർ സംസാരിച്ചു.